ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വോളി ബ്ലോഗർ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏതൊരു വോളിബോൾ പ്രേമിക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് എങ്ങനെ വോളിബോൾ എന്ന ഗെയിമിനെ പറ്റി കൂടുതൽ അറിവ് സമ്പാദിക്കാം സർട്ടിഫിക്കറ്റോട് കൂടിയുള്ള ഒരു ഓൺലൈൻ വോളിബോൾ കോച്ചിങ് കോഴ്സ് എങ്ങനെ കരസ്ഥമാക്കാം എന്നതിന് ഉത്തരമാണ് എഫ് ഐ യു ബി ഒരുക്കുന്ന ഓൺലൈൻ വോളിബോൾ കോച്ചിങ് കോഴ്സ് ഇത് നിങ്ങൾക്ക് വോളിബോളിനെ പറ്റിയുള്ള കൂടുതൽ അറിവ് സമ്പാദിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും സഹായിക്കും അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം അതിനായി നമ്മൾ ആദ്യം തന്നെ ഒരു സെർച്ച് എൻജിൻ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ ഇവിടെ ക്രോം ആണ് യൂസ് ചെയ്യുന്നത് ക്രോം ഓപ്പൺ ചെയ്ത ശേഷം സെർച്ച് ബാറിൽ എഫ് ഐ വി ബി ഷോർട്ട് ടേം വോളിബോൾ കോഴ്സ് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുക അങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് ലഭിക്കും ഓൺലൈൻ കോഴ്സ് ആൻഡ് ടെക്നിക്കൽ മെറ്റീരിയൽ ഇ ലേണിംഗ് കോച്ചസ് കോഴ്സ് കലണ്ടർ അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ടാകും അതിൽ നിന്നും ഓൺലൈൻ കോഴ്സ് ആൻഡ് ടെക്നിക്കൽ മെറ്റീരിയൽ എന്നത് സെലക്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക കോച്ച് വൺ ലെവൽ ടു ബീച്ച് വോളിബോൾ അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കും അതിൽ നിന്നും താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ എഫ് ഐ വി ബി ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം രജിസ്റ്റർ ലോഗിൻ എന്ന രണ്ട് ഓപ്ഷനുകൾ ഉണ്ടാകും അതിൽ നിന്നും രജിസ്റ്റർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഞാൻ ഓൾറെഡി ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി രജിസ്റ്റർ ചെയ്ത് കാണിക്കാം നിങ്ങൾ രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം നെയിം ഇമെയിൽ തുടങ്ങിയ ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് കൊടുക്കുക അടുത്തതായി സാലുറ്റേഷൻ എന്ന കോളം സെലക്ട് ചെയ്യുക അതിൽ രണ്ട് ഓപ്ഷൻസ് ആവുക ഉണ്ടാവുക മിസ്റ്റർ ആൻഡ് മിസിസ് അതിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായത് സെലക്ട് ചെയ്യുക അടുത്ത കോളം ഫങ്ഷൻസ് ആൻഡ് റോൾ എന്നതാണ് അതിലും രണ്ട് ഓപ്ഷൻസ് ഉണ്ട് കോച്ച് ഓർ റെഫറി അതിൽ നിന്നും ഒന്ന് സെലക്ട് ചെയ്ത് ശേഷം കൺട്രി ഏതാണെന്ന് തിരഞ്ഞെടുത്ത ശേഷം ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് കൊടുക്കുക അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ മുമ്പ് കൊടുത്ത മെയിൽ അഡ്രസ് പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക അപ്പോൾ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയി വരും അതിൽ നിന്നും സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയി എഫ് ഐ വി ബി കോച്ചസ് കോഴ്സ് വോളിബോൾ ലെവൽ വൺ ഇംഗ്ലീഷ് എന്നത് സെലക്ട് ചെയ്യുക ഇതിൽ മൊത്തം രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഉണ്ടാവുക അതിൽ നിന്നും ഒന്ന് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ചാപ്റ്ററിനെ പേജ് ബേസ് ആയി തിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എഫ് എ വി ബിയെ പറ്റിയും ഗ്രൗണ്ടിനെ പറ്റിയും എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസിനെ പറ്റിയും ഹിസ്റ്ററി ഓഫ് വോളിബോളിനെ പറ്റിയും വളരെ അധികം വിശദമായ ഒരു വ്യക്തിക്ക് വായിച്ചു മനസ്സിലാക്കത്തക്ക വിധത്തിൽ വിവരിച്ചിട്ടുണ്ടാകും ഒരു തുടക്കക്കാരനായ കോച്ച് എങ്ങനെ തന്റെ കുട്ടികളെ ട്രെയിൻ ചെയ്യാം എന്ന് ചിത്രങ്ങൾ സഹിതമാണ് അതിൽ വിവരിച്ചിട്ടുണ്ടാവുക ഇതിൽ വോളിബോളിന്റെ ബേസിക് കാര്യങ്ങളായിട്ടുള്ള ആം പാസ് ഫിംഗറിംഗ് പാസ് മുതലായവ എങ്ങനെ ചെയ്യണം അതിനുവേണ്ടി മുതലായ ഡ്രില്ലുകൾ അറ്റാക്കിംഗ് ആക്ഷനുകൾ കോർട്ടിലെ പൊസിഷനുകൾ ബ്ലോക്കിംഗ് പൊസിഷനുകൾ ബ്ലോക്ക് മാറുന്നതിനനുസരിച്ച് ഡിഫൻസിന്റെ പൊസിഷനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് എഫ് ആദ്യത്തെ ചാപ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത് ഏകദേശം നൂറ്റി പേജുകളുള്ള ഫസ്റ്റ് ചാപ്റ്റർ പൂർത്തിയാക്കിയ ശേഷം ഫിനിഷ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ചാപ്റ്ററിന് താഴെയായി ഒരു ടിക്ക് വരും അതിനർത്ഥം നിങ്ങൾ ആ ചാപ്റ്റർ വളരെ വിജയകരമായി പൂർത്തിയാക്കി എന്നതാണ് ശേഷം ചാപ്റ്റർ ടു നമുക്ക് തിരഞ്ഞെടുക്കാം ഹിസ്റ്ററി ആൻഡ് സ്ട്രക്ചർ എന്നതാണ് രണ്ടാമത്തെ ചാപ്റ്റർ അതിനെ പതിമൂന്ന് മൊഡ്യൂളുകളായി തരം തിരിച്ചിരിക്കുന്നു ഓരോ കാലഘട്ടത്തിലും വോളിബോളിൽ മാറ്റങ്ങളും അതിന്റെ നേട്ടങ്ങളുമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് അത് പൂർത്തിയാക്കിയ ശേഷം ഫിനിഷ് എന്നത് ക്ലിക്ക് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാൻ സാധിക്കും History of volleyball rules philosophy beginners mini volleyball planning of the training processes training sections postures and movements medical aspects and conclusion തുടങ്ങിയവയാണ് ഇനി വരാനുള്ള ചാപ്റ്റേഴ്സ് മുമ്പ് കഴിഞ്ഞ രണ്ട് ചാപ്റ്ററുകളിൽ നിന്നും വ്യത്യസ്തമായി ഇനി വരുന്ന ചാപ്റ്ററുകളിൽ ഒരു ചെറിയ എക്സാം കൂടി എഫ് ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ ഈ മേൽപ്പറഞ്ഞ മുഴുവൻ ചാപ്റ്ററുകളും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എഫ് നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് കംപ്ലീഷൻ എന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പി ആയി ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ ഈ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിലൂടെ കാണും വരെയും ഗുഡ് ബൈ